നമസ്കാരം. വരാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ പ്രവചിക്കുക എന്നത് അസാധ്യമായ കാര്യമാകുന്നു. കാരണം എപ്പോഴും ഭാവി മാറിക്കൊണ്ടേ ഇരിക്കുന്നതാകുന്നു. എന്നാൽ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ചില സൂചനകൾ ലഭിക്കുന്നതാകുന്നു. ഈ പ്രകൃതി തന്നെ അത് നൽകുന്നതുമാണ്. ഇവയെ ശകുനം എന്നും കാലാകാലങ്ങളായി നാം വിളിക്കുന്നതാകുന്നു. ഇവയെക്കുറിച്ച് പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും കൃത്യമായി തന്നെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുമാകുന്നു. ഇതിനാൽ തന്നെ വാമൊഴിയായും പല ശകുനങ്ങളെക്കുറിച്ചും അവയുടെ ഫലങ്ങളെക്കുറിച്ചും നാം അറിയുന്നതുമാണ്. പക്ഷി മൃഗാദികളുമായി ബന്ധപ്പെട്ടും ഇത്തരം ശകുനങ്ങൾ പറയാവുന്നതാണ്. ഇതിൽ പക്ഷികളിൽ പ്രധാനമായും പറയുന്ന പക്ഷിയാണ് കാക്ക. കാക്കയുമായി ബന്ധപ്പെട്ട് അനേകം ശുഭഫലങ്ങൾ ശകുനഫലങ്ങൾ പറയുന്നതാകുന്നു. ഇവ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. പ്രാധാന്യം: കർമ്മഫലവുമായി ബന്ധപ്പെട്ട് പറയുന്ന ദേവനാണ് സാക്ഷാൽ ശനിദേവൻ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല ഫലങ്ങൾ അഥവാ ശുഭകരമായ ഫലങ്ങൾ നൽകുന്നു. ദുഷ്കർമ്മങ്ങൾ ചെയ്തവർക്ക് ദോഷസമയം നൽകുകയും ചെയ്യുന്നു. ജന്മജന്മാന്തരമായി തന്നെ പാപങ്ങളുടെ ഫലം നാം അനുഭവിക്കുന്നതുമാകുന്നു. അതിനാൽ ശനിദശാകാലം പലർക്കും പല രീതിയിലാണ് അനുഭവിക്കേണ്ടി വരിക. ഇത്തരത്തിൽ കർമ്മഫലവുമായി ബന്ധപ്പെട്ട് പറയുന്ന ശനിദേവന്റെ വാഹനമാണ് കാക്ക. കൂടാതെ പിതൃലോകത്ത് നിന്നും മനുഷ്യലോകത്തേക്ക് സന്ദേശവുമായി വരുന്ന പക്ഷികൾ കൂടിയാണ് കാക്കകൾ. ഇങ്ങനെയാണ് വിശ്വാസം. ഇതിനാൽ പിതൃക്കളുമായി ബന്ധപ്പെട്ട് വലിയ ബന്ധം തന്നെ കാക്കയ്ക്ക് നൽകിയിരിക്കുന്നതാകുന്നു. ഇവ ലക്ഷണശാസ്ത്രത്തിൽ വലിയ പ്രാധാന്യം നൽകുന്നു എന്നതും വാസ്തവം തന്നെയാകുന്നു. ഇനി കാക്കയുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ നമുക്ക് പറയുവാൻ സാധിക്കും. അത്തരം സൂചനകളെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യത്തേത് കാഷ്ടിച്ചാലാകുന്നു. കാഷ്ടിച്ചാൽ: മൂലം പൂരാടം, പുരം പുരുരുട്ടാതി, തിരുവാതിര, അശ്വതി, ആയില്യം, ഭരണി, തൃക്കേട എന്നീ നക്ഷത്രക്കാർക്ക് അശുഭകരമായ ഫലമാണ് കാക്ക കാഷ്ടിക്കുന്നതിലൂടെ വന്നു ചേരുക. ഈ നക്ഷത്രക്കാർ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വരും എന്നാണ് ഫലമായി പറയുവാൻ സാധിക്കുക. അതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധ ഈ നക്ഷത്രക്കാർ പുലർത്തേണ്ടതാകുന്നു. ഉപ്പിട്ട ജലത്തിൽ കുളിക്കണം എന്നാണ് പറയുക. അടുത്തുള്ള ദിവസങ്ങളിൽ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യം നിർബന്ധമായും ചെയ്യുക. കൂടാതെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ നീലാഞ്ജനം സമർപ്പിക്കുക എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ നക്ഷത്രത്തിലല്ല മറ്റ് നക്ഷത്രക്കാരാണ് എങ്കിൽ അവർക്ക് ശുഭകരമായ ഫലങ്ങളാണ് വന്നു ചേരുക. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ പല നേട്ടങ്ങളും അവർക്ക് വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കാം. ബലിയിടുന്നതുമായി ബന്ധപ്പെട്ടും ചില ലക്ഷണങ്ങൾ പറയുവാൻ സാധിക്കുന്നതാകുന്നു. പിതൃപ്രീതിക്കായാണ് ബലി ഇടുന്നത്. കാക്ക പെട്ടെന്ന് ബലിച്ചോർ കഴിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് പറയാം. കാരണം പിതൃപ്രീതി നിങ്ങൾക്കുണ്ട് എങ്കിൽ മാത്രമാണ് ഇപ്രകാരം സംഭവിക്കുക. അതിനാൽ ഏറ്റവും അനുകൂലമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ആഹാരം കഴിക്കാതെ നീങ്ങി ഇരിക്കുകയാണ് എങ്കിൽ അഥവാ ആഹാരം എടുക്കാതിരിക്കുകയാണ് എങ്കിൽ അത് അശുഭകരമായ ഫലമാണ് എന്ന് തന്നെ പറയാം. പിതൃദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. അതിനാൽ തന്നെ പിതൃക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ദോഷഫലങ്ങൾ വന്നു ചേരാം. അതിനാൽ പിതൃപ്രീതി നേടുവാൻ ഇവർ ശ്രമിക്കേണ്ടതാകുന്നു. ഇനി വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ലഭിക്കുന്ന ചില പ്രത്യേകമായ സൂചനകളുണ്ട്. ഈ സൂചനകളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. ഇടതുവശത്ത്: ഒരു കാര്യത്തിനായി നാം ഇറങ്ങുന്ന അവസരത്തിൽ കാക്ക ഇടതുവശത്ത് കൂടി വരുന്നു എങ്കിൽ അത് അശുഭകരമായ ലക്ഷണമാകുന്നു. നിങ്ങൾ എന്ത് കാര്യത്തിനായാണോ ഇറങ്ങുന്നത് ആ കാര്യം നടക്കില്ല എന്നതാണ് വാസ്തവം. ചിലപ്പോൾ തടസ്സങ്ങളാൽ ആ കാര്യങ്ങൾ നടക്കാതിരിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നതാകുന്നു. അതിനാൽ ഈ കാര്യം നടന്നാൽ ജീവിതത്തിൽ നഷ്ടമാണ് സംഭവിക്കുക എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ്. എന്നാൽ കാക്ക ചെവിയുടെ ഉയരത്തിൽ പറന്നാൽ ഇപ്പോൾ നടന്നില്ല എങ്കിലും ഭാവിയിൽ ഈ കാര്യം മംഗളകരമായി തന്നെ നടക്കും എന്നതാണ് നൽകുന്ന സൂചന. അതിനാൽ ഈ കാര്യം ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. എന്നാൽ കാക്ക പലപ്പോഴും വീടുകളിൽ വന്നിരുന്ന്
തുടർച്ചയായി കരയുന്നതാകുന്നു. ഇത്തരത്തിൽ കരയുന്നത് ദോഷകരമാണ് എന്ന കാര്യം നാം ഓർക്കേണ്ടതാകുന്നു. തുടർച്ചയായി തന്നെ വീടുകളിൽ വന്നിരുന്ന് കരയുകയാണ് എങ്കിൽ ആ വീടുകളിൽ പിതൃദോഷം വന്നു ചേരാൻ പോകുന്നു എന്നും വീടുകളിൽ പല രീതിയിലുള്ള അസുഖങ്ങൾ, രോഗങ്ങൾ, രോഗദുരിതങ്ങൾ വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. രാവിലെ ഉണരുന്ന അവസരത്തിലോ അല്ലെങ്കിൽ യാത്രയ്ക്കായി ഇറങ്ങുമ്പോഴോ ഇണക്കാക്കുകളെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഫലമാണ് എന്ന് മനസ്സിലാക്കുക. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുവാൻ സാധിക്കും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പങ്കാളിയുമായി ബന്ധപ്പെട്ട സൗഖ്യം ജീവിതത്തിലേക്ക് കടന്നു വരും. ഇഷ്ട ആഹാര സമൃദ്ധിയും ജീവിതത്തിൽ ഫലമായി പറയുന്നുണ്ട്. അതിനാൽ ഇണക്കാക്കുകളെ കാണുകയാണ് എങ്കിൽ അത് ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ നൽകുക തന്നെ ചെയ്യും. എന്നാൽ മറ്റൊരു കാഴ്ച ഇപ്രകാരമാകുന്നു. പശുവിന് മുകളിലായാണ്. ഇത്തരത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ കാര്യമാണ് അല്ലെങ്കിൽ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. കാരണം സാമ്പത്തികപരമായ പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. തടസ്സങ്ങളാൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവരാണ് എങ്കിൽ അത്തരം തടസ്സങ്ങൾ എല്ലാം തന്നെ ജീവിതത്തിൽ നിന്നും അകലുന്നു എന്ന ശുഭകരമായ സൂചനയും ലഭിക്കുന്നതാകുന്നു. അതിനാൽ യാത്രയ്ക്കായി പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ യാത്രയ്ക്കായി ഇറങ്ങുമ്പോൾ ഇത്തരത്തിൽ കാണുകയാണ് എങ്കിൽ ഇരട്ടി നേട്ടമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. പോകുന്ന കാര്യം നിങ്ങൾക്ക് വളരെ അനുകൂലമായി മാറുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. കാക്ക ജലം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ടും ലക്ഷണത്തെക്കുറിച്ച് പറയുവാൻ സാധിക്കും. കുടത്തിൽ നിന്നും കാക്ക ജലം കുടിക്കുന്നതായാണ് കാണുന്നത് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് പറയാം. കാരണം ആ വീടുകളിൽ ധനവരവ് അല്പം വർദ്ധിക്കാൻ പോകുന്നു എന്ന് അർത്ഥമാക്കാം. ആരോഗ്യപരമായി വളരെയധികം നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. ശുഭകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് ഫലമായി പറയുവാൻ സാധിക്കുക. ഒറ്റക്കാലിൽ കാക്ക കരയുന്നതായി കാണുകയാണ് എങ്കിൽ നിങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു. കാരണം കലഹം ആ വീടുകളിൽ സംഭവിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവരുമായി കലഹത്തിന് സാധ്യത കൂടുതലാകുന്നു. മനക്ലേശങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അപകട സാധ്യത വളരെയധികം വർദ്ധിക്കും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. തടസ്സങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതാകുന്നു. അതിനാൽ നിങ്ങൾ ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇതിലൂടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും. തലയില്ലാത്ത തെങ്ങുമായി ബന്ധപ്പെട്ടും ഒരു ലക്ഷണം പറയാം. തലയില്ലാത്ത തെങ്ങിലിരുന്ന് കാക്ക കരയുന്നതായാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ആയുസ്സിന് വളരെയധികം ആപത്താണ് എന്നതാകുന്നു. അതിനാൽ തന്നെ അപകട സാധ്യത വളരെ കൂടുതലാണ് എന്ന തിരിച്ചറിവും നിങ്ങൾക്ക് വേണ്ടതാകുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരാം. ശത്രുക്കൾ വർദ്ധിക്കാം. കൂടാതെ യാത്രകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്നു ചേരാം തുടങ്ങിയ ഫലങ്ങളാണ് വന്നു ചേരുക. അതിനാൽ ഈയൊരു ലക്ഷണം കണ്ടാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഒരു കാക്ക മറ്റൊരു കാക്കയ്ക്ക് ആഹാരം നൽകുന്നതായാണ് കാണുന്നത് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. ശുഭവാർത്തകൾ അവരെ തേടി എത്താൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ്. സാമ്പത്തികപരമായ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. ജീവിതത്തിൽ വളരെയധികം ഉയർച്ച നേട്ടങ്ങൾ അവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും എന്നുകൂടി അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ ലക്ഷണം കാണുന്നത് ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. നിത്യവും ആഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിത്യവും ആഹാരം നൽകുമ്പോൾ കാക്ക ആഹാരം സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഫലമാണ് എന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ കാക്കയ്ക്ക് വൃത്തിയായി ആഹാരം നൽകുക എന്ന കാര്യം നാം ചെയ്യേണ്ടതാകുന്നു. ശനിദശാകാലങ്ങളിൽ ഇത്തരത്തിൽ കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. കാരണം
ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയുക തന്നെ ചെയ്യും. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷഫലങ്ങൾ കുറയുന്നതിനാൽ ഇരട്ടി നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. കൂടാതെ പിതൃപ്രീതി ഒരു വ്യക്തിക്ക് നേടിയെടുക്കുവാൻ സഹായകരമാണ്. ഇത് പിതൃദോഷത്താൽ വലിയുന്നവരാണ് എങ്കിൽ പോലും ഇത്തരത്തിൽ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നതിലൂടെ ഈ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. സന്താനങ്ങൾക്ക് ഉയർച്ച ലഭിക്കുക തന്നെ ചെയ്യും. സന്താനലബ്ധി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ സന്താനഭാഗ്യം വന്ന് ചേരുകയും ചെയ്യും. സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്നതും മറ്റൊരു പ്രത്യേകതയാകുന്നു. അതിനാൽ ഇത്രയും സൗഭാഗ്യങ്ങൾ കാക്കയുമായി ബന്ധപ്പെട്ട് അവർക്ക് വന്നു ചേരും എന്നതാണ് വാസ്തവം.